എന്തേ വന്നില്ല വന്നില്ല എന്ന് കാത്തുനിന്നവർക്കിതാ ആ വാർത്ത എത്തിയിരിക്കുന്നു. തമിഴ്നാട്ടിലും ഇക്കഴിഞ്ഞ ദിവസം ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഇതാ പോപ്പുലർ ഫ്രണ്ടിന് മേൽ ആരോപിച്ച്, പോപ്പുലർ ഫ്രണ്ടിന് മേൽ കെട്ടിവെച്ച് തമിഴ്നാട് ബി ജെ പി ഘടകവും അതുപോലെ തന്നെ ബി ജെ പി നേതാക്കന്മാരും ഇതാ രംഗത്തെത്തി കഴിഞ്ഞു. ബി ജെ പി നേതാവ് ബാലചന്ദ്രയെ അതിമൃഗീയമായി കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്ന വാദവുമായി ഇതാ ബി ജെ പി രംഗത്ത് വന്നു കഴിഞ്ഞു. വളരെ വലിയ വിവാദമായ ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിലെ എസ് സി എസ് ടി വിഭാഗം ബി ജെ പി നേതാവ് ബാലചന്ദ്രനെ ഒരു കൂട്ടം ക്രിമിനലുകൾ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ജനമധ്യത്തിലിട്ടായിരുന്നു അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ, അദ്ദേഹത്തിന് ജീവന് ഭീഷണി ഉള്ളതിനാൽ അദ്ദേഹത്തിന് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനെ സർക്കാർ അനുവദിച്ച് നൽകിയിരുന്നു. ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചായ കുടിക്കാൻ പോയ തക്കം നോക്കിയായിരുന്നു ഇദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നതിനെ കുറിച്ച് ഇതുവരെ പോലീസ് വ്യക്തമായ സൂചന നൽകിയിട്ടില്ല. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതാ പതിവ് പോലെ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നത് പോലെ തന്നെ ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം പോപ്പുലർ ഫ്രണ്ടിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് പ്രദേശത്തെ ബി ജെ പി നേതാക്കന്മാർ രംഗത്ത് വന്നു തുടങ്ങി. ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിലും ഇത്തരത്തിലാണ് പോപ്പുലർ ഫ്രണ്ടുകാരാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇത്തരത്തിലായിരുന്നു ഇക്കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരുന്നത്. അതായത് കേരളത്തിൽ ഏതെങ്കിലും ബി ജെ പി നേതാവ് കൊല്ലപ്പെട്ടാൽ അതിന് പോലീസ് ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തും മുമ്പ്, അല്ലെങ്കിൽ ആ കേസിലെ പ്രതികളെ കുറിച്ച് പോലീസ് എന്തെങ്കിലും സൂചനകൾ നൽകുന്നതിന് മുമ്പ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, സൈബർ പോരാളികളെല്ലാം ഇതിനു മുന്നിൽ പി എഫ് ഐ അല്ലെങ്കിൽ ഇതിനു മുന്നിൽ എസ് ടി പി ഐ എന്ന ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സമാനമാണ് ഇപ്പോൾ ചെന്നൈയിലും സംഭവിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച കന്യാകുമാരിയിൽ വെച്ച്, അതായത് തമിഴ്നാടിന്റെ ഒരു ജില്ലയായ കന്യാകുമാരിയിൽ വെച്ച് ഒരു ബി ജെ പി പ്രവർത്തകന് ക്രൂരമായ ആക്രമണം ഏറ്റിരുന്നു. ഈ ആക്രമണത്തിന് മുന്നിൽ ഷാഹുൽ ഹമീദ് എന്ന് പറയുന്ന ഒരു പി എഫ് ഐ പ്രവർത്തകനായിരുന്നു. ആയതിനാൽ തന്നെ കന്യാകുമാരി മോഡലാണ് ഇപ്പോൾ ചെന്നൈയിലും നടന്നിരിക്കുന്നത്. കന്യാകുമാരി മോഡൽ ആക്രമണമാണ് ഇപ്പോൾ ചെന്നൈയിലും ബി ജെ പി നേതാവിനെതിരെ നടന്നിരിക്കുന്നത് എന്നാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിലും അല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് പിന്നിലും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് അവർ സമർത്ഥിക്കുവാനുള്ള കാരണവും കന്യാകുമാരിയിൽ ബി ജെ പി നേതാവ് ആക്രമിക്കപ്പെട്ടപ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് വന്ന പോപ്പുലർ ഫ്രണ്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. പക്ഷെ അതേസമയം ഇക്കഴിഞ്ഞ മാസം വേറൊരു സംഭവം നടന്നിരുന്നു കോയമ്പത്തൂരിൽ. കോയമ്പത്തൂരിലെ ബി ജെ പി നേതാവിന്, ബി ജെ പിയുടെ നെയ്ത്ത് വിഭാഗം നേതാവിന് വളരെ ക്രൂരമായ ആക്രമണം ഏറ്റിരുന്നു. ആ ആക്രമണത്തിന് പിന്നിൽ പി എഫ് ഐ ആണ് എന്നുള്ള വാദവുമായി സംഘപരിവാർ അന്ന് രംഗത്ത് വന്നിരുന്നു. കാരണം ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത് പോപ്പുലർ ഫ്രണ്ടിന് മേധാവിത്വമുള്ള അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ആയതിനാൽ തന്നെ ആ ആക്രമണത്തിന് പിന്നിലും പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും പറഞ്ഞ് അന്ന് സംഘപരിവാർ രംഗത്ത് വന്നിരുന്നെങ്കിലും കേസ് അന്വേഷണത്തിലൂടെ അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളിലൂടെ ആ ആക്രമണത്തിന് പിന്നിൽ, അതായത് ബി ജെ പി നേതാവിനെ ആക്രമിച്ചത് ബി ജെ പി പ്രവർത്തകർ തന്നെയാണെന്ന് കണ്ടെത്തിയിരുന്നു. കാരണം ഈ ആക്രമിക്കപ്പെട്ട ബി ജെ പി നേതാവ് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ പരിഭവമുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനങ്ങൾ കിട്ടാതിരിക്കുവാൻ വേണ്ടി ആ സ്ഥാനലബ്ധിയിൽ അസൂയ പൂണ്ട ബി ജെ പി പ്രവർത്തകരായിരുന്നു ഇദ്ദേഹത്തെ ആക്രമിച്ചത്. സമാനമായ രീതിയിൽ ഈ ചെന്നൈയിലും ഈ ബി ജെ പി നേതാവിനെ ആക്രമിച്ചതിന് പിന്നിൽ ബി ജെ പിക്കാർ തന്നെയാണോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിൽ പാലക്കാട് നടന്ന ശ്രീനിവാസൻ കൊലയോടനുബന്ധിച്ച് കോയമ്പത്തൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബി ജെ പി നേതാവ്, തമിഴ്നാട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. തമിഴ്നാട്ടിലും ബി ജെ പിക്കാർക്ക് നേരെ പി എഫ് ഐയുടെ അല്ലെങ്കിൽ ബി ജെ പി നേതാക്കന്മാർക്ക് നേരെ പോപ്പുലർ ഫ്രണ്ടിന്റെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആ പ്രസ്താവന. ആ പ്രസ്താവനയോട് കൂടി വെളിച്ചത്താണ് ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണ സംഭവങ്ങൾക്ക് പിന്നിൽ പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് തമിഴ്നാട്ടിലെ ബി ജെ പി നേതാക്കന്മാർ ആരോപിക്കുന്നത്. അതായത് കേരളത്തിൽ പാലക്കാട് അടക്കമുള്ള ജില്ലകളിൽ പോപ്പുലർ ഫ്രണ്ട് ബി ജെ പി നേതാക്കന്മാർക്ക് നേരെ അഴിച്ചുമുടുന്ന ആക്രമണം അല്ലെങ്കിൽ അവരുടെ കൊലപാതക രാഷ്ട്രീയം തമിഴ്നാട്ടിലും അവർ ആവർത്തിക്കുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കും അത് വ്യാപിപ്പിക്കുന്നു എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇപ്പോൾ ആരോപിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഇതുവരെ ഈ കേസിലെ പ്രതികളെ കുറിച്ച് വ്യക്തമാക്കിയിട്ടില്ല. ഈ കേസിലെ പ്രതികളെ കുറിച്ച് യാതൊരു സൂചനയും ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ആക്രമണത്തിന്റെ കാരണവും ഇതുവരെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിലെ എന്നത് സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരിക തന്നെ ചെയ്യണം.